തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന കസ്റ്റംസ് സംഘത്തിലെ പ്രധാനിയായ ജോയിന്റ് കമ്മീഷണർ അനീഷ് പി രാജന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇടത് ആഭിമുഖ്യം പുലർത്തിയ ഇടതുപക്ഷത്തെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അനീഷ് പി രാജനെ RSS-ന്റെ ആസ്ഥാനമായ നാഗ്പൂരിലേക്ക് തട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനോട് കളിച്ചാൽ ഉണ്ടാവുക എന്നൊക്കെയുള്ള ആരോപണം എന്നൊക്കെയുള്ള പ്രചരണം വളരെ സജീവമായി സംഘപരിവാർ സൈബർ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതാണ് കേന്ദ്രത്തോട് കളിച്ചാലുള്ള അനുഭവം, അവിടെ ആണുങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അനീഷ് പി രാജൻ എന്നുള്ള ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ സംഘപരിവാറുകാരോട് ചെയ്ത തെറ്റെന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് ചെയ്ത തെറ്റെന്താണ്, എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദിച്ചു ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, സ്വാഭാവികമായി എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേരളത്തിലൊരു രാഷ്ട്രീയ പ്രചരണത്തിലുള്ള ആയുധമായി, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് കസ്റ്റംസിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായി സർക്കാർ അനുകൂലികൾ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റി. അത്രയും നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞവർക്ക് അതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു. അപ്പോൾ അന്നേ തുടങ്ങിയ ഒരു വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യമാണ് കേസന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് നാഗ്പൂരിലേക്കായാലും കാശ്മീരിലേക്കായാലും അതല്ല വിഷയം. അനീഷ് പി രാജൻ എന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ ട്രാക്ക് റെക്കോർഡായിരുന്നു ഇവിടെ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് പരിശോധിക്കപ്പെടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടത് അതുതന്നെയാണ്. പഴയ SFI ബന്ധമുള്ള ഒരാൾ എന്നുള്ളത് കൊണ്ട് അനീഷ് പി രാജൻ ബോധപൂർവം എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള നമ്മൾ ചിന്തിക്കാൻ പാടില്ല. തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം, അവർക്ക് ആ തരത്തിൽ പ്രചരണങ്ങൾ നടത്താം. എന്തായാലും BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വലിയ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയാണ് ഈ സ്ഥലം മാറ്റം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പിന്നിൽ പല ആരോപണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്ത് സ്വപ്ന സുരേഷും സന്ദീപും സരിത്തും അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് പോലും അനീഷ് പി രാജൻ്റെ നേതൃത്വത്തിലായിരുന്നു. മറ്റൊരു കസ്റ്റംസിലെ ജോയിന്റ് കമ്മീഷണറായ സുമിത് കുമാറും അനീഷ് പി രാജനും ചേർന്നിട്ടുള്ള ആ കൂട്ടുകെട്ട് കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ തുറമുഖത്തിലൂടെയൊക്കെ നടക്കുന്ന കള്ളക്കടത്തുകൾ തടയുന്നതിൽ അതിനിർണായകമായ ഇടപെടലുകൾ നടത്തിയ ഒരു ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടായിരുന്നു. ആ കൂട്ടുകെട്ടിനെയാണ് ഇപ്പോൾ പൊളിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഒരു വലിയ ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് BJP ബന്ധമുള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ നീക്കം എന്നുള്ളതാണ്. അന്വേഷണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റുന്നത്, അതിന് അവർ കാരണമായി മറ്റു പലതും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിൽ പോലും ആ തരത്തിലുള്ളൊരു ആരോപണവും ഉയർന്നിരിക്കുന്നു. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ്റെ മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ ആളാണ് അനീഷ് പി രാജൻ. കൊച്ചിയിൽ ചുമതല ഏറ്റെടുത്തുവെങ്കിലും, കൊച്ചിയാണ് ആസ്ഥാനമെങ്കിലും, കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലും തുറമുഖത്തും കസ്റ്റംസ് ഇൻ്റലിജൻസിൻ്റെയും ചുമതലകൾ ഒരേ സമയം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. കേരളത്തിൽ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സമാനതകളില്ലാത്ത തരത്തിൽ പിടിക്കപ്പെട്ടത് ഈ അനീഷ് പി രാജൻ്റെയും സുമിത് കുമാറിൻ്റെയും കാലത്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ മാറ്റം, ഉദ്യോഗസ്ഥരിലേക്കുള്ള അന്വേഷണം അതിസമർത്ഥമായി കൊണ്ടുപോവുകയും ഇവരുടെ ശുപാർശയുടെ പേരിൽ നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതിൻ്റെ പേരിൽ സ്ഥാനം തെറിക്കുന്ന സ്ഥിതിവിശേഷവും ഒക്കെ ഉണ്ടായതാണ്. അങ്ങനെ വകുപ്പിൽ വളരെ കൃത്യമായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഈ കള്ളക്കടത്ത് സംഘത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള, എന്തിനേറെ പറയുന്നു, ഈ സ്വർണ്ണക്കടത്ത് കേസ് പോലും പിടിക്കുന്നതിൻ്റെ മുഖ്യഗണ്യായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് CPMനെ സഹായിക്കാൻ നടക്കുകയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വിളിച്ചിട്ടില്ല, വിളിക്കാത്ത കാര്യത്തിന് വിളിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പോൾ NIA അന്വേഷണം നടത്തിയിട്ട് ശിവശങ്കർ വിളിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ VV രാജേഷ് ഏതോ ഒരു ചർച്ചയിലിരുന്ന് പറയുന്നത് കേട്ടു, നിങ്ങൾ ഊഹിച്ചു പറയുന്നു, ഞങ്ങൾ ഊഹിച്ചു പറയുന്നു എന്ന്. എല്ലാം ഊഹമാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതി വിശേഷം. അങ്ങനെ ഊഹിച്ചു പറയുന്ന ഇടത്താണ് ഒരു മികച്ച ഉദ്യോഗസ്ഥൻ ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ബലിയാടാകേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ ദുര്യോഗമായി നാം കാണേണ്ടത്.